നമസ്കാരം കേരളത്തിലെ ബി ജെ പി യെ മൊത്തത്തിൽ ഗ്രഹിണി ബാധിച്ച പോലെയാണിപ്പോൾ കൊടകര കുഴൽപ്പണക്കേസ് ഉയർന്നിങ്ങനെ ചർച്ചയിൽ നിൽക്കുന്നത് ഇവിടെ സതീശൻ എന്ന് പറയുന്ന തിരൂർ സതീശൻ എന്ന് പറയുന്ന പഴയ അവരുടെ ഓഫീസ് സെക്രട്ടറി പറയുന്നതനുസരിച്ച് ഇതുപോലെ കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഇത് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും പങ്കു പറ്റിയിട്ടുണ്ടെന്നും അടക്കം ഇക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രന് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നതിന്റെ പിന്നിൽ ശോഭാ സുരേന്ദ്രനാണ് ഈ കൊടകര കുഴൽപ്പണക്കേസ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ തന്ത്രമാണ് എന്ന തരത്തിൽ ഒരു ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ച് പോകുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ നേരെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടുന്നു ഒരു പത്രസമ്മേളനം വിളിക്കുന്നു ആ പത്രസമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ നേരത്തെ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത് അതായത് പ്രധാനമായും സി പി എമ്മിൽ ചേർന്നുകൊണ്ട് എ കെ ജി സെൻറ്ററിൽ വെച്ച് തയ്യാറാക്കിയ പിണറായി വിജയൻ തയ്യാറാക്കിയ തിരക്കഥയുടെ പിൻബലത്തിലാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ശോഭ സുരേന്ദ്രന്റെ പക്ഷം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീൻ നിരന്തരമായി ഈ പറയ സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അത്രേ ഫോണിൽ വിളിച്ചിട്ടുണ്ടാവും നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാവും അങ്ങനെ ശോഭ സുരേന്ദ്രനെ തകർക്കാൻ വേണ്ടിയിട്ട് ശോഭ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വാദം കുത്തിപ്പൊക്കിക്കൊണ്ട് വരണം എന്നുള്ള എന്നായിരുന്നു അത്രേ തിരക്കഥ ഒരുങ്ങിയത് അത് ശോഭ സുരേന്ദ്രന്റെ ഒരു മറുപടിയിലാണ് അത് വരുന്നത് ശോഭാ സുരേന്ദ്രനെ പാർട്ടിയിൽ തകർക്കുന്നത് കൊണ്ട് സി പി എമ്മിന് എന്താണ് നേട്ടം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ബി ജെ പിയിൽ അപ്രസക്തമായി മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടായാൽ അത് ഏത് രീതിയിൽ സി പി എമ്മിനെ ബാധിക്കും നിലവിൽ ബാധിക്കില്ല തന്നെ സി പി എമ്മിനെ ഒരു തരത്തിലും ശോഭാ സുരേന്ദ്രൻ്റെ ഈ ശോഭാ സുരേന്ദ്രനെതിരായി വരുന്ന ആരോപണങ്ങൾ ബാധിക്കില്ല സി പി എമ്മിനെ നല്ല രീതിയിൽ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിയിൽ നിൽക്കുന്നതുകൊണ്ട് ക്ഷീണം ഇവിടുത്തെ എം വി ഗോവിന്ദിനോ അതല്ലെങ്കിൽ പിണറായി വിജയനോ മറ്റാർക്കോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനോ അങ്ങനെ പറയുന്ന ഇവിടുത്തെ സി പി എമ്മുകാർക്ക് ആർക്കും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിൽ നിൽക്കുന്നുണ്ട് ഒരു പ്രയോജനവും ലഭിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബി ജെ പി അപ്രസക്തമായ ഒരുപക്ഷേ യു ഡി എഫിന് അത് പ്രയോജനം ചെയ്തു തന്നിരിക്കും ബി ജെ പി ബി ജെ പി കാരണം ബി ജെ പിയിലുള്ളവർ പലരും യു ഡി എഫിലേക്ക് ചാടാനും യു ഡി എഫിലുള്ള പലരും ബി ജെ പിയെ അടുത്ത ഒരു ഓപ്ഷനായി കാണുകയും ചെയ്യുന്നു പ്രകാശ് ജാവ്ദേക്കർ നേരത്തെ നടത്തിയതാണ് കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാരെ അടർത്തിയെടുക്കുകയും അവരുടെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ പാർട്ടികൾ കേരളത്തിൽ രൂപീകരിക്കുകയും അങ്ങനെ രൂപീകരിക്കുന്ന പാർട്ടികളെ പതുക്കെ എൻ ഡി എ ഘടക കക്ഷികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ഒരു പ്രകാശ് ജാവ്ദേക്കറിന്റെ നേതൃത്വത്തിൽ പല നേതാക്കന്മാരുമായി ചർച്ച നടന്നിട്ടുള്ളത് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ആ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇവിടെ തകർച്ച ആഗ്രഹിക്കുന്ന യു ഡി എഫിന്റെ തകർച്ചയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് തീർച്ചയായും ബി ജെ പി ഈ തകർന്നു കാണാൻ എന്താ പറയുക പാർട്ടി തകർന്നു കാണുവാനാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം യു ഡി എഫും എൽ ഡി എഫും എല്ലാം ആലോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ വീഴണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ വീഴണമെന്ന് ആഗ്രഹിക്കുന്നവർ ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഈ പാർട്ടിയിൽ തന്നെയുണ്ട് ബി ജെ പിയിൽ തന്നെയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമുക്കറിയാം ഏഹ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഞങ്ങൾ പാർട്ടിയിൽ വിഭാഗീയത ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞ കാലങ്ങളിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഏറ്റവും അധികം പ്രതിലോമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ കെ സുരേന്ദ്രൻ തന്നെയാണ് അതിനു മുൻപ് വി മുരളീധരൻ ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തിനേറെ പറയാൻ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ആ രീതിയിലുള്ള ഒതുക്കലുകൾ കൃത്യമായി നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ പാലക്കാട് സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെട്ടതും എന്നിന്റെ ഏറ്റോടുവിൽ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ അനുനയിപ്പിക്കേണ്ടി വന്നത് അത് അവിടെ എത്തേണ്ട പാർട്ടിയുടെ പ്രചരണ രംഗത്തേക്ക് ശോഭാ സുരേന്ദ്രനെ എത്തിക്കാൻ വേണ്ടി ഇവിടുത്തെ മുതിർന്ന പാർട്ടി നേതാക്കള് ശോഭാ സുരേന്ദ്രനെ അനുനയിപ്പിക്കേണ്ട ഗതികേട് വരെ ഉണ്ടായി അതിൻ്റെ അർത്ഥം ശോഭാ സുരേന്ദ്രനെ പാർട്ടി തഴഞ്ഞത് ശോഭാ സുരേന്ദ്രൻ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അങ്ങനെ നിരന്തരമായി ഒരു സ്വന്തം പാർട്ടി തന്നെ തഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ സി പി എമ്മുകാർക്ക് തകർക്കണം എന്നുള്ളൊരു തോന്നൽ എന്തിന് ഉണ്ടാവണം ശോഭാ സുരേന്ദ്രൻ വളർന്നു വരുന്നത് കൊണ്ട് സി പി എമ്മിന് എന്തെങ്കിലും ഗുണം ദോഷമുണ്ടോ ഇല്ല തന്നെ അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അപ്പറഞ്ഞ വാദങ്ങളെ നമുക്ക് സാധൂകരിക്കാൻ കഴിയില്ല കാര്യം പിണറായി വിജയൻ ഒരുക്കിയ തിരക്കഥ എ കെ ജി സെൻട്രൽ ഇരുന്ന് തയ്യാറാക്കിയ തിരക്കഥ മുൻ മന്ത്രി എ സി മൊയ്തീനുമായി ബന്ധപ്പെടുത്തി ഉണ്ടായ തിരക്കഥ പക്ഷേ ഇപ്പോഴും ഈ തിരു സതീശൻ പറയുന്ന ഒരു കാര്യം ശോഭയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ സ്വ പണം വന്ന് കുമിഞ്ഞുകൂടിയതിനെക്കുറിച്ച് ശോഭാ സുരേന്ദ്രനോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് പറഞ്ഞത് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ തുറന്നു പറയുക പുറത്ത് വെക്കുക എന്നുള്ള കാര്യം ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് തനിക്കാ നിർദ്ദേശം നൽകിയത് എന്ന് ഈ ഈ തിരൂർ സതീശൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ തിരൂ തിരൂർ സതീശൻ ഒരു കള്ളനാണ് എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ കള്ളനായ ഒരാളെ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുൻപ് വരെ എന്തിനു കൊണ്ടു നടന്നു അപ്പോൾ ഇപ്പോൾ പറയുന്നത് അത് അനീഷ് എന്ന് പറയുന്ന അവിടുത്തെ തൃശ്ശൂർ സംസ്ഥാന ജില്ലാ അധ്യക്ഷൻ പറയുന്ന ഒരു കാര്യമുണ്ട് സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്നിട്ടാണ് തിരൂർ സതീഷിനെ ഇതിൽ നിന്ന് പുറത്താക്കിയത് എന്ന് പറയുന്നു കരുവന്നൂർ ബാങ്കിൽ ഇദ്ദേഹത്തിന് അവിടെ ലോൺ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് സ്വാഭാവികമാണ് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ബാധഗതികൾ വരുന്നുണ്ട് പക്ഷേ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലെങ്കിൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെ തനിക്കെതിരായി വാർത്ത കൊടുക്കുന്ന രണ്ട് പ്രമുഖ ചാനലുകൾക്കെതിരെ മാത്രമാണ് ഇന്ന് ശോഭ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം വന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും സി പി എമ്മിനെ കടന്നാക്രമിക്കുന്നു സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ട് സി പി എം ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയുന്നു ഇവിടുത്തെ ഗോകുലം ഗോപാലൻ ഗോപാലനടക്കമുള്ളവരെ പേരെടുത്ത് പറയാതെ അദ്ദേഹത്തിനെ കൃഷ്ണനോട് ഉപമിച്ചുകൊണ്ട് വട്ടിപ്പലിശക്കാരനെന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം ഈ പറയുന്ന മറ്റൊരു ചാനലിനെ മരമുറിയുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെടുത്തിയും ഒക്കെ ഇന്ന് ശോഭാ സുരേന്ദ്രൻ വാദങ്ങൾ ഉന്നയിച്ചു ഈ പണമെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ നിന്നും കേരളത്തിലേക്ക് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന പണമാണ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചാനലുകളുടെ നിലനിൽപ്പ് എന്നുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ചെയ്തത് അവിടെയും തീവ്രവാദം എന്ന് പറയുന്ന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മയക്കു കൂടി ശോഭാ സുരേന്ദ്രൻ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിൽ ഈ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പ്രധാനമായും ഈ രണ്ട് ചാനലുകളെ കടന്നാക്രമിക്കുക തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ഉദ്ദേശം അല്ലാതെ പാർട്ടിക്ക് പാർട്ടിയിൽ നടന്ന ബി ജെ പിയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നില്ല അതിനിടയിൽ പറഞ്ഞു ഞാൻ അധ്യക്ഷനാകുന്നതിൽ ആർക്കും എതിർപ്പൊന്നുമില്ല ഞാൻ അധ്യക്ഷനാകുന്നതിൽ എന്താണ് തെറ്റ് ഞാൻ നൂലിൽ കെട്ടി ഇറങ്ങി വന്ന ഒരു ആളല്ല ഞാൻ പ്രവർത്തിച്ച് പാർട്ടിയിൽ വളരെ കാലമായി പ്രവർത്തിച്ച് മുന്നേറി വന്ന ഒരു നേതാവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധ്യക്ഷനാകുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് തെറ്റെന്ന് മാത്രമേ പറയുന്നുള്ളൂ അതേസമയം ആർക്കും എതിർപ്പില്ല എന്നുള്ള ആ ഒരു വാക്ക് ശോഭാ സുരേന്ദ്രൻ ഉപയോഗിച്ചിട്ടില്ല അതായത് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാകുന്നതിൽ ഒരു നേതാക്കൾക്കും എതിർപ്പില്ല എന്നുള്ള ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷനാകുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷനായി വരുന്നത് താല്പര്യമില്ലാത്ത വലിയൊരു വിഭാഗം ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ട് അല്ലെങ്കിൽ ഒരു വിഭാഗമുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഈ പറയുന്ന രണ്ട് ചാനലുകളെയും അതിൻ്റെ തലതൊട്ടപ്പന്മാരെയും അല്ലെ അതിൻ്റെ മേധാവികളെയും അടച്ചാക്ഷേപിക്കുക അതിനിടെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ആലപ്പുഴ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെക്കുറിച്ചും കുറിച്ചും പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ശോഭാ സുരേന്ദ്രന്റെ കയ്യിൽ നിന്നും മറ്റൊന്നും വരുന്നില്ല പിന്നീട് ഉടനെ അശ്വനിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ആ ആ കേസിൽ എൻ ഡി എഫിലെ ഈ പറയുന്ന പ്രതികളെ വെറുതെ വിട്ട കേസ് കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ അർത്ഥം പാലക്കാട് എൽ ഡി എഫിന് വേണ്ടി അല്ല എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന എൻ ഡി എഫ് ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് അതായത് അതിൻ്റെ അതിന് വേണ്ടിയിട്ട് ഒരു എന്നുള്ള നിലയിലാണ് അശ്വനിയുമായി അശ്വനിയുടെ കൊലപാതക കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് എന്നുള്ള പറച്ചിലും മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ്റെ വായിൽ നിന്ന് വീണത് ശോഭാ സുരേന്ദ്രൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു പാർട്ടി സമ്മേളനത്തിലോ പാർട്ടി യോഗത്തിലോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നിറഞ്ഞ കയ്യടി കൊണ്ടവരെ സ്വാഗതം ചെയ്തേനെ പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ചാനലുകൾക്കെതിരെ മാത്രമായി പോയി ആ പാർട്ടി സി പി എമ്മിനെതിരെ മാത്രമായി പോയി അപ്പോഴും ചാനലുകാരെ കുറ്റം പറയുമ്പോഴും ഈ സതീശനെ സതീശന്റെ ഇന്റർവ്യൂ അടക്കം പിന്നെ സംപ്രേഷണം ചെയ്ത ഒരു ചാനലിനെ പറയുമ്പോഴും അല്ലെ ചാനലുകളെ പറയുമ്പോഴും ഇങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ ഹവാല ഇടപാട് കൊടകരയിൽ നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശോഭാ സുരേന്ദ്രനെ കൊണ്ട് സാധിക്കുന്നില്ല അല്ലെ ശോഭാ സുരേന്ദ്രൻ പറയുമായിരുന്നു ഇങ്ങനെ ഉയർന്നു വന്ന ആരോപണം തന്നെ തെറ്റായിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയണമായിരുന്നു പക്ഷേ അത് പറഞ്ഞിട്ടില്ല ഈ ചാനലുകളിലേക്ക് വരുന്ന പണത്തിൻ്റെ സ്രോതസ്സിനെക്കുറിച്ച് ഉന്നതതലങ്ങളിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് വേണ്ട നീക്കങ്ങൾ ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അത്രയ്ക്ക് നീതി നീതിമാനായ അല്ലെങ്കിൽ നീതിയുക്തമായ ഒരു നേതാവാണ് എങ്കിൽ എന്തുകൊണ്ട് സ്വന്തം പാർട്ടിയിൽ നടന്ന ഈ ഒരു ക്രമക്കേടിനെ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നില്ല കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ക്രൈംബ്രാഞ്ചിൻ്റെ അടക്കം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ വന്ന തുകയിൽ കൂടുതലും ഹവാല ഇടപാട് വഴി വന്ന തുക തന്നെയാണ് നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയിലധികം ഇവിടെ ഇറങ്ങി ഇപ്പം മുപ്പത്തിമൂന്ന് കോടിയോളം രൂപ പലയിടങ്ങളിലാക്കി വിതരണം ചെയ്തു അതിലെ ഒൻപത് കോടി രൂപ കൊടകരയിൽ മോഷണം സംഭവിച്ചു അപ്പം ഇങ്ങനെയൊരു ഹവാല ഇട ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഈ ഹവാല ഇടപാട് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുന്ന ഇ ഡിയെ ഏൽപ്പിച്ചിരുന്നു എന്നിട്ട് ഇ ഡി മനഃപൂർവ്വം അത് മുക്കി എന്നാൽ ഈ രീതിയിലൊരു അന്വേഷണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിപ്പിക്കാൻ വേണ്ട നീക്കം നടത്താൻ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നീതിയുക്തയായ ഒരു നേതാവിന് കഴിയുന്നില്ല അപ്പോൾ സ്വന്തം പാർട്ടിക്കാർ അഴിമതി കാട്ടിയപ്പോൾ അതിനെ മൂടി വെച്ചുകൊണ്ട് അതിനെ പുറത്തു പറഞ്ഞ ഒരാളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അത് ഏതോ തിരക്കഥയാണ് എന്ന് പറയുന്നു അപ്പോഴും ഇവിടെ ഇറങ്ങിയ പണം പണമല്ലാതെ ആകുന്നില്ല ഇവിടെ വന്ന കോടിക്കണക്കിന് രൂപയുടെ പണം ഹവാല പണം അല്ലാതായി മാറുന്നില്ല അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ശോഭ സുരേന്ദ്രൻ മിണ്ടുന്നില്ല അത് മിണ്ടേണ്ടതല്ലേ ഇവിടുത്തെ ജനങ്ങളെ ജനങ്ങളോടൽപ്പിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സംവിധാനത്തെ ഇവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്ന വ്യവസ്ഥിതിയെ അതിനെയൊക്കെ മാനിക്കുന്ന ഒരാളായിരുന്നു ശോഭാ സുരേന്ദ്രനെങ്കിൽ തീർച്ചയായും അത് പുറത്തു വരണമെന്ന് ഒരിക്കലെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ വായിൽ നിന്ന് വീണേനെ അതിന് പകരമായി ശോഭാ സുരേന്ദ്രൻ ചെയ്തതെന്താണ് ഈ രണ്ട് ചാനലുകൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്ന ചാനലിനെ എതിരെ പറയുക മാത്രമാണ് ഈ പത്രസമ്മേളനത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ ഇവിടെയൊക്കെയാണ് പ്രശ്നം ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രനും ഈ പറയുന്ന സതീശനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് തന്നെ നമുക്ക് കരുതാം കരുതിയാൽ തന്നെയും ഈ പറയുന്ന ചോദ്യങ്ങൾ അതേ സ്ഥാനത്ത് തന്നെ ഉയർന്നു നിൽക്കും അതിന് വ്യക്തമായി മറുപടി പറയാൻ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ തയ്യാറാവണം ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ഒരിക്കൽ പോലും വന്നിട്ടില്ല ഇദ്ദേഹം ഒരു പാർട്ടിയുടെ പാർട്ടി ഓഫീസിലെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഓഫീസ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും ഒരിടത്തും ഈ സതീശൻ ഇദ്ദേഹത്തിൻ്റെ ശോഭാ സുരേന്ദ്രൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ എന്ന് തന്നെ ആയിരുന്നാലും ഇതിനെതിരെ ശക്തമായ ഒരു അന്വേഷണം ഇ ഡി തലത്തിൽ തന്നെ നടക്കുകയും വേണം കുറ്റ ഒരു പണം ഇവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഇത്തരത്തിൽ കോടിക്കണക്കിന് തുക ഇവിടേക്ക് കേരളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അതിന് കാരണക്കാരായവർക്ക് മതിയായ ശിക്ഷ ലഭിക്കുകയും വേണം നമുക്കറിയാം സുരേന്ദ്രൻ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണ് അല്ലെങ്കിൽ വ്യക്തമായ ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം നടത്തിയിരിക്കുന്ന സതീഷൻ നടത്തിയിരിക്കുന്നത് കാണാം ഇനി ഇതിനകത്ത് സതീശനും ഈ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രൻ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ തെരഞ്ഞെടുപ്പ് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ ഇനിയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു പൊതു പൊതു തെരഞ്ഞെടുപ്പ് വരാനായിരിക്കുന്നു അപ്പം ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും അത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഒരു ചിത്രം തന്നെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക